വ്യാജ വാർത്താ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിനെതിരെ ഉണ്ടായിരിക്കുന്ന കേസ്, അതിനെ തുടർന്ന് നടക്കുന്ന നിയമ നടപടികൾ, അതൊക്കെ എന്തോ വലിയ മാധ്യമ മാരണ സംഭവമാണ് എന്നുള്ള നിലയിൽ ഒരു വശത്ത് ആരോപണങ്ങൾ ഉയരുന്നു, മറുവശത്ത് ഏഷ്യാനെറ്റ് ചെയ്തതിൻ്റെ നൈതികത ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് ആ വിഷയം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഇത് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഉന്നയിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെ നമുക്ക് തള്ളിക്കളയാൻ, നമ്മൾ മാധ്യമപ്രവർത്തകരാണെങ്കിലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അദ്ദേഹം പ്രതിപക്ഷത്തോടും അത് തന്നെയാണ് ചോദിച്ചത്. ഒരു വ്യക്തിയുടെ തൊഴിൽ നോക്കിയിട്ടല്ല ഒരു കേസിൽ നിയമ നടപടി സ്വീകരിക്കുന്നത്. അതെ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത ചമയ്ക്കുക, സമൂഹത്തെ തെറ്റായി ധരിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കുറ്റം ചെയ്തിട്ട് മാധ്യമപ്രവർത്തകൻ്റെ പരിരക്ഷ വേണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാധ്യമപ്രവർത്തന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഒരാളെ കൊന്നിട്ട് എനിക്ക് മാധ്യമപ്രവർത്തകൻ്റെ പരിരക്ഷ വേണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അതൊരു പോയിന്റാണ്. നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ മാധ്യമം, ഇന്നിപ്പോൾ മാതൃഭൂമിയിലെ കണ്ണൂരത്തെ സീനിയർ റിപ്പോർട്ടർ രാധാകൃഷ്ണൻ പട്ടാനൂർ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടിട്ടുണ്ട്, ഇതൊരു വ്യാജ വാർത്താ നിർമ്മിതിയാണ്, അതായത് വ്യാജ വാർത്തയിന്മേൽ പടച്ചുവിടുന്ന വ്യാജ വാർത്താ നിർമ്മിതികൾ എന്നുള്ളതാണ്. അദ്ദേഹം ഈ കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട് ഒക്കെ വിശദമായൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അന്ന് അയാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസൊക്കെ കൊടുക്കുമെന്ന് ഈ അച്ഛൻ പറഞ്ഞു. ഈ അച്ഛനെതിരെ മഹാരാഷ്ട്രയിലുള്ള FIR കോപ്പി വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അന്ന് ആദ്യം എടുത്തപ്പോൾ. അപ്പോൾ അത് വളരെ വിശദമായി അന്വേഷിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇത് പറയുന്നുണ്ട്, നമുക്ക് തെറ്റൊക്കെ പറ്റാം, പക്ഷേ അത് വാർത്ത തെറ്റുപറ്റുന്നത് മാത്രമല്ല, നമ്മൾ വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു കാഴ്ചപ്പാടും അതിനകത്തുള്ള നമ്മുടെ ഒരു വിശകലനം ഒക്കെ. അതിൻ്റെ പേരിൽ ഒരു വ്യാജ വാർത്താ നിർമ്മിതി നടത്തുക, പിന്നെയും ആ അച്ഛനെ കൊണ്ടുവന്ന് സാക്ഷി പറയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹം വളരെ വിശദമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് ജൂലൈയിലാണ്, 2022 ജൂലൈയിലാണ് ഈ കണ്ണൂരിൽ ഈ സംഭവം വരുന്നത്. അന്ന് തന്നെ ബാലാവകാശ കമ്മീഷനും ഒക്കെ ഇത് അന്വേഷിച്ചു, സ്കൂളിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വ്യക്തമായി ഈ അച്ഛൻ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു കള്ളക്കളിയാണിത് എന്നുള്ളത്. കാരണം ഈ അച്ഛനെതിരെ അവിടെ പരാതി വന്നു മകളെ പീഡിപ്പിച്ചതിൻ്റെ. അപ്പോൾ ആ മകളെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് ഇത് വേറെ ആളുകളാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. ആ പെൺകുട്ടിയുടെ ഭാവി, ആ പെൺകുട്ടിക്ക് വേറൊരു ആൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്, ആ ആൺകുട്ടിയെ ഈ അച്ഛൻ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ് രാധാകൃഷ്ണൻ പട്ടാനൂർ വളരെ, അത് വളരെ ഗുരുതരമായൊരു വെളിപ്പെടുത്തലാണ്, നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു വെളിപ്പെടുത്തലാണ്. ഏഷ്യാനെറ്റ് വാർത്ത നൽകി അതിനെ ഒന്ന് കുന്നുകൂടി ഗുമ്മുണ്ടാക്കി ഒരു വാർത്ത പടച്ചുവിട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ സംഭവത്തിൻ്റെ ഗൗരവം, ആ അച്ഛൻ രാധാകൃഷ്ണൻ പട്ടാനൂർ പറയുന്നുണ്ട്, ആദ്യമായി അച്ഛനെ വിളിക്കുന്ന അവസരത്തിൽ അയാൾ പറയുന്നു ഞാനൊരു ചാനലിലിരിക്കുകയാണ് മോളെയും കൊണ്ട്. അപ്പോൾ ഇദ്ദേഹം അപ്പോഴും തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ ഇത്തരത്തിൽ ഒരു പീഡനത്തിനിരയായ ഒരു കുട്ടിയെ ചാനലിന് മുന്നിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കരുത്. അപ്പോൾ തന്നെ ഇയാൾക്ക് ഒരു സംശയമായി എന്ന് പറഞ്ഞു. ഈ അച്ഛൻ അപ്പോൾ പറഞ്ഞു ഇത് ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. അപ്പോൾ തന്നെ രാധാകൃഷ്ണൻ പട്ടാനൂറിന് സംശയമായി, ഇതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഈ വാർത്തയുടെ ഉള്ളറകളിലേക്ക് ചകഞ്ഞു പോകുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ഒരച്ഛനും അങ്ങനെ പീഡനത്തിനിരയായ ഒരു മകളെ ചാനലിന്റെ മുന്നിൽ കെട്ടിയൊരുക്കി കൊണ്ടുപോയി അവതരിപ്പിക്കില്ല. അത് നിയമ, അപ്പൊ അങ്ങനെ ഒരു ആർജവമുള്ള അച്ഛൻ, എന്റെ മകൾക്ക് സംഭവിച്ചത് ഇനി ലോകത്തിന് സംഭവിക്കരുത് എന്ന് വിശ്വാസമുള്ള ഒരു അച്ഛൻ അതിനെ നിയമപരമായി പോലീസിനെ അറിയിച്ച് നേരിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ചാനലിൽ കൊണ്ടുപോയിട്ട്, ആ ചാനലിൽ കൂടി അല്ലല്ലോ നമ്മൾ ലോകത്തെ അറിയിക്കേണ്ടത് അല്ലേ, തിരുത്തലുകൾ വരുത്തേണ്ടത് ചാനലിൽ കൂടി അല്ല, അത് നിയമപരമായിട്ടാണ് പോലീസിനെ സമീപിക്കുക. പോലീസ് അല്ലെങ്കിൽ ഒരു കോടതിയെ സമീപിച്ച് അവർക്ക് മൊഴി നൽകാനും കോടതി അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. ആ അച്ഛൻ അതല്ല ചെയ്തത്, അപ്പോൾ തന്നെ അതിനകത്തൊരു സംശയം ഉണ്ടായി എന്ന് പറഞ്ഞാണ് രാധാകൃഷ്ണൻ പട്ടാനൂർ അത് പറയുന്നത്. വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. ആ അച്ഛനെയാണ് ഇപ്പോൾ സാക്ഷി പറയാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റ്. അവിടെയാണ് ഏഷ്യാനെറ്റിൻ്റെ ധാർമ്മികത മുഴുവൻ പൊളിഞ്ഞു വീഴുന്നത്. നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തനത്തിന് ക്രിമിനൽ ജോലി ചെയ്തിട്ട് മാധ്യമപ്രവർത്തകൻ്റെ വാഹനത്തിൽ കഞ്ചാവ് കടത്തിയിട്ട് ഞാൻ മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ലൈവ് റിപ്പോർട്ട്, ഞാൻ മൈക്ക് കൊണ്ടുപോയിട്ട് ഒരുതരം കുത്തിയിട്ട്, മൈക്കിൽ നിന്ന് കത്തി വലിച്ചു വരിയിട്ട് ഒരുതരം കുത്തിയിട്ട് ഞാൻ മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതില്ല. പക്ഷെ മാധ്യമപ്രവർത്തകനെ കൊടുക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അവനെ തെറ്റായ ഒരു കാര്യത്തിൽ, ഇതിവിടെ കാര്യങ്ങൾ ഏതാണ്ട് സ്പഷ്ടമാണ്, വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ പരിശോധനയിൽ അവിടെ ഹാർഡ് ഡിസ്കിൽ നിന്ന് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു.
അതിനും വേറൊരു ആക്ഷേപം നടക്കുന്നുണ്ട്. ബി ബി സി നടത്തിയ റൈഡ് പോലെയാണ് ഇത്. ആ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഏഷ്യാനെറ്റ് ആണെങ്കിൽ അത് തത്സമയം സംപ്രേഷണം ചെയ്തു. പോലീസ് അവിടെ പോലീസ് ഒരു മോശമായ ഇടപെടലും നടത്തിയിട്ടില്ല. അവരവിടെ വരുന്നു, ഷാജഹാനുമായി സംസാരിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ, പ്രാഥമിക പരിശോധന. അതൊരു കുറ്റകൃത്യം, ഒരു 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 പരാതി എടുക്കുമ്പോൾ അവിടെ സ്പോട്ട് പരിശോധന നടത്തുക എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് രണ്ടുപേരും കൂടി ഞാൻ സാറിനെതിരെ ഒരു പരാതി അടി എന്നെ അടിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്താൽ പോലീസ് സ്വാഭാവികമായിട്ട് എവിടെ വെച്ചാണ് അടി നടന്നത്, ആ സ്ഥലത്ത് പരിശോധിക്കുകയൊക്കെ ചെയ്യും. അത് അവരുടെ ജോലി. അതിനെ ഒരു റെയ്ഡിന്റെ എന്തെങ്കിലും പിടിച്ചെടുക്കാനായിട്ടൊന്നും അല്ല. അവരത് പ്രാഥമിക പരിശോധന ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇത് യാഥാർത്ഥ്യമാണോ, അത് ഏഷ്യാനെറ്റിന് സഹായകരമാണ്. ഏഷ്യാനെറ്റ് തന്നെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പോലീസിന്റെ ഈ പരിശോധനയിൽ വെട്ടാവുമല്ലോ. അത് അങ്ങനെ ഒന്നുമില്ല. അവരുടെ ഹാർഡ് ഡിസ്കിലൊന്നും ഇതൊന്നും അങ്ങനെ ഒരു വ്യാജ വാർത്ത നിർമ്മിച്ചതിനുള്ള ഒരു തെളിവും ഇല്ലെങ്കിൽ ഓക്കെ. ഇതിപ്പോ അങ്ങനെ അല്ല സംഭവിക്കുന്നത്. അവിടെ ചെന്നപ്പോ ഇങ്ങനെ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇത് ചെയ്തത് എന്നൊക്കെ ഉള്ളത് ബോധ്യപ്പെടുകയാണ്. അപ്പൊ അത് അതാണ് ഇതിന്റെ ഒരു ഗൗരവം ഉണ്ടാക്കുന്ന വിഷയം. എനിക്ക് തോന്നുന്നു അതിന്റെ ഹാർഡ് ഡിസ്കും മറ്റു കാര്യങ്ങളൊക്കെ അവര് പോലീസ് കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഈ പോലീസ് ഭീകരതയൊന്നും നടപ്പിലാക്കേണ്ട ഒരു വിഷയവുമല്ല ഇത്. ഇത് പരിശോധിക്കുക സത്യമാണോ അല്ലയോ. ഏഷ്യാനെറ്റിനും ഇപ്പോ കഴിഞ്ഞ ദിവസം സിന്ധു സൂര്യകുമാർ ഇറങ്ങിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഞങ്ങൾ പോലീസിന്റെ ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നുള്ളതാണ്. ആ സഹകരണം എന്ന് പറയുന്നത് സ്വാഭാവികമായി ചിലപ്പോൾ ഇത്തരം ഒരു വിഷയം സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ച് ചിത്രീകരിച്ചതായതുകൊണ്ട് സ്റ്റുഡിയോയിൽ അടക്കം പരിശോധന നടത്തുകയും അവരുടെ ഹാർഡ് ഡിസ്ക് എഡിറ്റ് ചെയ്ത സംഗതി പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അതിനൊരു ഭീകരതയായി കാണേണ്ടതില്ല. പക്ഷെ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, സഭയക്കാരവിടെ കടന്നു കയറിയത് ഭീകരത. അത് തെറ്റാണ്. അത് വേണ്ടാത്ത പണിയാണ്. അതിനപ്പുറത്ത് ഇതിനകത്ത് ശരിക്കും ഏഷ്യാനെറ്റ് ഇപ്പോഴും ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള മനോഭാവത്തോടുകൂടി അത് ഒരു ഒരു തിരുത്തൽ ഉണ്ടാകുന്നില്ല എന്നതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഇത്രയും ഒക്കെ സംഭവിച്ചിട്ടും, കാരണം ഏഷ്യാനെറ്റ് പോലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന് ഒരിക്കലും സംഭവിച്ചുകൂടാത്തതാണ്. അതല്ല, ഏഷ്യാനെറ്റ് അതിനെ കുറിച്ച് ഒരു വിവരവും പറയുന്നതുമില്ല. അവര് ഇതിനകത്ത് പിന്നെ അവർക്ക് പറ്റിയെന്നോ അല്ലെങ്കിൽ എന്താണ് ഈ കേസിനെ കുറിച്ച്? അതെ, കേസിനെ കുറിച്ച് പറയുന്നില്ല. അവര് പ്രതിഷേധം, അവർക്കെതിരെ നടക്കുന്ന നടപടികളിലുള്ള നാട്ടുകാരുടെ ഒക്കെ പ്രതിഷേധം അവരിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. ഏഷ്യാനെറ്റിന്റേതായ ഒരു വിശദീകരണം അവർ ഏഷ്യാനെറ്റ് ഇപ്പൊ സിന്ധു സൂര്യകുമാർ ഇറങ്ങിയ വാർത്താക്കുറിപ്പിലും അതില്ല. ഞങ്ങൾക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഞങ്ങൾ നേരോടെ നിർഭയം നിരന്തരം മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പൊ അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്, സത്യത്തിൽ അവര് തന്നെ സമ്മതിക്കുന്നു. ഇത് ഗോവിന്ദൻ മാഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഈ എല്ലാവരും ഈ എസ് എഫ് ഐക്കാർ അതിക്രമിച്ച് കയറിയതിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ പോലീസ് പരിശോധന നടത്തിയതിനെ കുറിച്ച് പറയുന്നു, കേസെടുത്തതിനെ കുറിച്ച് പറയുന്നു, എന്തിനാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ആരും പറയുന്നില്ല. എന്താണ്, വാട്ട് ഇസ് ദ റീസൺ? എസ് എഫ് ഐക്കാർ വെറുതെ എനിക്ക് ഏഷ്യാനെറ്റിനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ പോയതല്ലല്ലോ. പോലീസുകാർ എന്നാ പിന്നെ ഇന്നിപ്പോ ഏഷ്യാനെറ്റിനെ റെയ്ഡ് ചെയ്ത് കളയാന്ന് പറഞ്ഞിട്ട് അവിടെ പരിശോധനയ്ക്ക് പോയതല്ലല്ലോ. ഈ വാർത്തകൾ ഉണ്ടാകുന്നത് അങ്ങനെ അല്ലല്ലോ. അതിനകത്തൊരു റീസൺ ഉണ്ട്. ആ റീസൺ ഇവിടെ അഡ്രസ് ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യം ഗോവിന്ദ മാഷൻ പറഞ്ഞു. അതാണ് സി പി എമ്മിന്റെ പ്രതിരോധം. ഈ അല്ല, സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം അതാണ്. ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ പത്രങ്ങളൊന്നും, നമ്മൾ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മുടെ പത്രങ്ങളൊന്നും ഈ വാർത്ത ഗൗരവത്തിൽ കൊടുക്കുന്നുണ്ട്. ബാക്കിലൊരു സിംഗിൾ കോളം വാർത്തയാണ്. അത് കാരണം രാധാകൃഷ്ണൻ പട്ടാനൂർ പറയുന്നത് സത്യമാണ്. അത് മാധ്യമ പ്രവർത്തകർക്കൊക്കെ അറിയാം, കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് അറിയാം. അതിന്റെ പേരിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും ഇങ്ങനെ ബി ബി സി റെയ്ഡിനോടൊക്കെ വിളിക്കുന്നതും ഒക്കെ ഇത്തിരി കടന്ന കൈയാണ്.